നമസ്കാരം. വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം. 30 മുതൽ 50 വയസ്സുവരെ പ്രായമുള്ള മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം ഡിമാൻഡ്സിന് യോഗ്യതയുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വിവാഹം നോക്കുന്നവർക്ക് നിങ്ങളുടെ ബയോഡാറ്റ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ബയോഡാറ്റ, ഫോട്ടോ, നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ്. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം തിരക്കിയറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യാം. വിവാഹ വഴികാട്ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലോ ഞങ്ങളുടെ സ്ഥാപനമോ ഇതിൻ്റെ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഞങ്ങളുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സാബിറയുടെ ഡീറ്റെയിൽസ് ആണ്. സാബിറയ്ക്ക് 33 വയസ്സാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത്. ഡിവോഴ്സാണ്, കുട്ടികളില്ല. ഇവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഇവരുടെ ഫാമിലി ഫാദറിനെ ബിസിനസ്സാണ്, ഉമ്മ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറുണ്ട്, മാരീഡാണ്. രണ്ട് സിസ്റ്റേഴ്സുണ്ട്, സിസ്റ്റേഴ്സും മാരീഡാണ്. കുട്ടിയുടെ ഹൈറ്റ് 5.5 അടിയാണ്. ഇരുനിറം, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് 40 വയസ്സുവരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് സുഹറയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. സുഹറയ്ക്ക് 34 വയസ്സാണ്. ഭർത്താവ് മരിച്ചതാണ്, ഒരു കുട്ടിയുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. ഫാമിലി ഫാദറും മദറൊക്കെ ലേറ്റാണ്. 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്. അവരെല്ലാം മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 50 വയസ്സുവരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. പിന്നെ ദത്ത് താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും. കുട്ടീനെയും കൂടെ അംഗീകരിക്കുന്ന പ്രപ്പോസലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് സഫീന. സഫീനയ്ക്ക് 41 വയസ്സാണ്. സഫീന ഒരു ബ്ലൈൻഡ് ലേഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ണ് കാണില്ല. ഇവരുടെ ഫാമിലി മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത്. BA BEd ആണ് ക്വാളിഫിക്കേഷൻ. ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഭർത്താവ് മരിച്ചതാണ്, 2 ആൺകുട്ടികളാണ് ഇവർക്കുള്ളത്. ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. 2 ബ്രദേഴ്സുണ്ട്, ബ്രദേഴ്സ് 2 ആളും മാരീഡാണ്. ഇവർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡിമാൻഡായിട്ട് പറയുന്നത് 45 വയസ്സുവരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത്. എന്തെങ്കിലും നല്ല ജോലിയുള്ള ആളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് നിൽക്കുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് കമറുനീസയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. കമറുനീസയ്ക്ക് 36 വയസ്സാണ്. സുന്നി യുവതിയാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ്. സെക്കൻഡ് മാരേജാണ്, കുട്ടികളില്ല. ഫാമിലി ഫാദറിന് ബിസിനസ്സാണ്, ഉമ്മ ഹൗസ് വൈഫാണ്. 2 സിസ്റ്റേഴ്സും 1 ബ്രദറുമാണുള്ളത്. അവരെല്ലാം മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 45 വയസ്സുവരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് മെയിനായിട്ട് ഇൻട്രസ്റ്റ് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. കമറുനീസയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.